നമസ്തേ. ആശാൻ, ഈ ആശാന്റെ വിവാഹമൊക്കെ നടക്കുന്ന കാലം ആശാന് ചെങ്ങന്നൂർ ആശാന്റെ കൂടെ അല്ലേ ജീവിതം? ഒരു 10-30-35 വയസ്സ് കഴിഞ്ഞാണ് സംഗീതം കല്യാണത്തിനെ പറ്റിയുള്ള ആലോചന തന്നെ. അതുവരെ കഥകളിയേ ഉള്ളു എനിക്ക്, കല്യാണം ഒന്നും ആലോചിക്കാൻ നേരമില്ല. ആ കൂട്ടത്തിൽ ഇവിടെ എൻ്റെ ബന്ധപ്പെട്ടവരും കമ്മ്യൂണിയൊക്കെ കുറെ ആലോചനയൊക്കെ നടത്തി. അപ്പോ ആശാന് തീരുമാനിച്ചതാണ് നമുക്ക് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് പറഞ്ഞിട്ട്. ആശാന്റെ ഭാര്യ തന്നെയാണ് അത് നാടകമാണ്. ഞാൻ അങ്ങോട്ട് പോവല്ല, അവളെ ഇഞ്ഞു കൊണ്ടുവരുക എന്നെ കാണിക്കോളി, അവളെ എനിക്ക് വിളിച്ചോണ്ട് വരിക, ബന്ധുക്കളാണല്ലേ. അങ്ങനെയാണ് ഞങ്ങള് പെണ്ണ് കാണല്ലേ. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ആശാന്റെ വളരെ അടുത്ത ബന്ധത്തിലുള്ള കുട്ടിയാണ്. ആശാന്റെ കൊച്ചുമകളെ ഭർത്താവിന്റെ ജേട്ടന്റെ മകളാണ്. ഏത് വർഷത്തിലായിരുന്നു വിവാഹം? എനിക്ക് 35 വയസ്സ്. അപ്പൊ 29, 49, 50, 59 അറുപത്തിനാലിലോ 62 അങ്ങോട്ട് ആയിരിക്കണം. അന്നത്തെ നിരക്ക് ഒരു കഥകളി നടന്ന് വിവാഹം കഴിക്കുക എന്നൊക്കെയുള്ളത് എന്താ പറയാ, ഒരു ഇഷ്ടമായിട്ട് കല്യാണം കഴിച്ചായിരുന്നു ചേച്ചി അന്നത്തെ ഒരു അവസ്ഥയില്? ഒന്നും അറിയത്തില്ലായിരുന്നു. ഇഷ്ടമായിരുന്നു. പിന്നെ മരുമോന് കഥകളിക്കാരനായപ്പോ അതിനെക്കാളും ഇഷ്ടമുണ്ട്. അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ കഥകളി കഥാപ്രസംഗങ്ങൾ അങ്ങനെയുള്ളതിനോടൊക്കെ ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു. അത്രയൊക്കെ ഉള്ള അവര് അന്നത്തെ രീതിയല്ലേ കുട്ടികളെ. പക്ഷെ ഒരു കഥകളിക്കാരനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അറിയുമ്പോഴേ നമ്മുടെ അവിടെ എല്ലാം അതൊരു പ്രശ്നമായിരുന്നു അത് കഥകളിക്കാർക്ക്. പിന്നീട് പ്രശ്നമൊന്നും പറയും. ഞാൻ നല്ല പ്രായ ഒരു കള നരയുണ്ടെന്ന് ഒന്നിരാൻ നര പോലെ. എനിക്ക് 35 വയസ്സില്ലേ, അപ്പൊ 17-18 വയസ്സാവുന്നേ ഉള്ളു. എപ്പോഴാ കുട്ടികൾ? പിന്നീട് കുട്ടികൾ ഉണ്ടാകുന്നത് മൂത്ത പറ്റിയൊന്ന് പറയും. കുട്ടികള് രണ്ടു വർഷം കൊണ്ട് കഴിഞ്ഞല്ലേ അവരൊക്കെ എന്താ ചെയ്യണത്? ആദ്യത്തെ മകൻ, രണ്ടാമത് ഒരു പെൺകുട്ടി, അതിന്റെ അടുത്ത് ഒരു പെൺകുട്ടി, അങ്ങനെ മൂന്ന് മക്കള്. പേരൊന്ന് പറയാം. മൂത്ത മകന്റെ പേര് മധു. ജീവനൻ എന്ന് പറയും, മധു എന്നേ വിളിക്കാറ്. അദ്ദേഹം എയർഫോഴ്സിലായിരുന്നു, മെഡിക്കലായിരുന്നു. അവന് പെൻഷനായി, ബാംഗ്ലൂരിൽ ഒരു കമ്പനി കയറിയിരിക്കുക. അവിടെ ഫ്ലാറ്റുമൊക്കെ വാങ്ങി കുടുംബമായിട്ട് അവിടെ താമസം. അതിൻ്റെ അടുത്തയാള് MA കേരളിഷ്ടവും കമ്പ്യൂട്ടറും അത്രയും ഉണ്ട്, പക്ഷെ ജോലിയൊന്നുമില്ല. അത്തരത്തിനൊക്കെ ചിലതൊക്കെ എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ അവളെ വിവാഹം ചെയ്തിരിക്കുന്ന കിരൺ പ്രഭാകരൻ എന്ന് പറയും, അദ്ദേഹം അമൃത TV ചാനലിന്റെ അവിടുത്തെ ചാനലിലെ ഉദ്യോഗസ്ഥനാണ്. ഇവിടെ അതിന്റെ ഈ ഹിന്ദി പുരാണ കഥകളെല്ലാം ഉണ്ടല്ലോ, ഭാഗവതം, രാമായണം, ഇങ്ങനെ ചില ഇതൊക്കെ അതിന്റെ എല്ലാം തർജ്ജമ ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് മകൾ. അവർ കുടുംബമായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കുന്നത്. മിനി 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 എന്ന് മാത്രമേ പറയാറുള്ളൂ. മിനി കിരൺ. മൂന്നാമത്തത് ഗംഗാ തമ്പി എന്ന് പറയും. അവള് ഇവിടെ നിന്ന് പ്രീ പാസ്സായിട്ടാണ് അടയാറ് കലാക്ഷേത്രയിലെ ഭരതനാട്യത്തിന് കൊണ്ടു ചേർന്നത്. അവിടെ PG കഴിഞ്ഞ് അപ്പോഴത്തേക്ക് അതിനിടയ്ക്ക് തന്നെ അവള് BA എഴുതിയെടുത്തു, പിന്നെ MA എഴുതിയെടുത്തു. അവൾ അവിടുത്തെ PG കഴിഞ്ഞ് അവിടുത്തെ തന്നെ സ്റ്റാഫായി, പ്രൊഫസറായി, അവിടെ തന്നെ ജോലി ഉണ്ട്. അടയാർ കലാക്ഷേത്ര പ്രസിദ്ധമായ അവിടുത്തെ ഭരതനാട്യം. പിന്നെ ശ്രീശ്രീയുടെ അകത്തെ ആളുകളാണ് അവളെ ഐറ്റം തന്നെ ഉണ്ട് പലയിടത്തും കോഴ്സുകൾ.
ആശാനിങ്ങനെ ഒരു പത്മഭൂഷണൊക്കെ കിട്ടുന്ന നിലയിൽ ഒരു എന്താ പറയാ കഥകളിയത്തെ ഒരു വലിയ മഹാചാര്യനായി തീരും എന്നൊക്കെ അന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ വലിയൊരു സന്തോഷം ഉണ്ടാവുന്ന കാര്യമല്ലേ? ഒരു പക്ഷേ വലിയ സന്തോഷം അല്ല കഥകളിയിൽ ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ എപ്പോഴെങ്കിലും കിട്ടുന്ന വരദാനൊക്കെ ആയിട്ടുള്ള ഒരു വലിയ ആചാര്യം അല്ലല്ലോ. എല്ലാവർക്കും അപ്പുറത്താണല്ലോ ഇത് തന്നെ. എങ്കയുടെ കാലവും കഴിഞ്ഞു, എനിക്ക് പറയാനും ആരുമില്ല. നമുക്ക് ഇനി ആ കേന്ദ്ര സംഗീത അക്കാദമിയുടെ അവാർഡ് എനിക്ക് പറയാനും ആരും ഉണ്ടെന്ന് ഉള്ള സാഹചര്യം ഇല്ലാത്തൊരു അന്തരീക്ഷം. അപ്പൊ ആരുടെയും പുറകെ പോയി പറയുന്ന പ്രകൃതം ഇല്ലല്ലോ. അതാ ഞാൻ പറയുന്ന അവാർഡുകൾ തേടിയെത്തണം എന്ന് പറയുന്നതിനാ. അതിന്റെ പുറകെ പോകുന്നവരോട് എനിക്ക് യാതൊരു ബഹുമാനവും ഇല്ല. അങ്ങനെയുള്ള അവാർഡ് വേണ്ടാതാനും എന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളവനെ. അങ്ങനെ ചെയ്ത് ഒരുപാട് കാലങ്ങളായും നമുക്ക് വേണ്ടി പറയാൻ എങ്കകനായിരുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നടന്നേനായിരുന്നു. അദ്ദേഹത്തിന് എന്നെ സമ്മതമായിരുന്നു. ഡൽഹിയിലൊക്കെ പറഞ്ഞാലും അംഗീകരിക്കുക. അങ്ങനെ ഇരുന്ന ഒരു തിരിവിന് അന്ന് ഭരതനാട്യക്കാരി ഇവിടെ ഉണ്ടായിരുന്നു. അവള് വെക്കേഷൻ കണ്ട് വന്നപ്പോഴാ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോ ഓഷുമാൻ അവിടെ കണ്ടു വന്നു. അവള് ഓടിപ്പോന്നുണ്ട്. ഉപ്പിട്ടെ വായി തുറന്നു വായിച്ചിട്ട് അച്ഛാ അച്ഛനാ അവാർഡ് എന്നും പറഞ്ഞു. ഒരു ഒറ്റ ഓട്ടാ കേന്ദ്ര സംഗീത അക്കാദമിയുടെ അവാർഡ് എനിക്ക് വേണ്ടി പ്രഖ്യാപിച്ചത് അറിയുന്ന അങ്ങനെ നമുക്ക് നേരത്തെ കിട്ടുമെന്ന് ഓർത്തോണ്ടിരുന്നാൽ എന്ത് ഗുണമുണ്ട്? എനിക്കപ്പോഴും ഇല്ല ചാട്ടകളൊക്കെ. പത്മഭൂഷന്റെ കാര്യം എങ്ങനെ അറിയുന്നത്? അതാണ്ട് ഇവിടെ ഒരു പത്മഭൂഷന് ഇപ്പം ഒരു രാമകുട്ടി ആശാനും ഗോപിക്കൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ പറയും തെക്കുള്ളതിൽ വലിയത് ആശാൻ ആശാൻ ഇനി എന്തെങ്കിലും പത്മശ്രീ കിട്ടുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആവോ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, കിട്ടുകയാണെങ്കിൽ കിട്ടും. ഇത്രയേ ഉള്ളായിരുന്നു എന്റെ മനസ്സിൽ. അതിന്റെ ഇടയ്ക്ക് മനോരമയിലൊരു ന്യൂസില് കുറെ പേരുടെ പേരുണ്ടായിരുന്നു. അതില് എന്റെ പേരും അവിടെ പട്ടികയിൽ ഉണ്ടെന്ന് അത് അത്രയും തള്ളിപ്പോയി. അവര് കാണിച്ചിരുന്നത് കൂടെ 36 പേരെ കണ്ട് കേരളത്തിൽ നിന്നുള്ളതിന് അത്രയും തള്ളിപ്പോയി. ആ നോട്ടിൽ പേപ്പറിൽ ഉണ്ടായിരുന്നു. അവരവിടെ നിന്ന് എങ്ങനെ കളക്ട് ചെയ്തെന്ന് അറിയാൻ വരെ പ്രഖ്യാപിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പേ ആരോ അത് മനോരമയിലെ ആശാന്റെ പേര് എന്റെ ഇടയിൽ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ നല്ല അഡ്മിഷനും നമുക്കും കിട്ടുമല്ലോ പോയി എന്നൊക്കെ ഞാനിങ്ങനെ തമാശം പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ ടൂറിസ്റ്റിന്റെ ഒരു കളി ഉണ്ടായിരുന്നു കനകക്കുന്ന് കൊട്ടാരത്തിൽ. അവിടെ ചെന്ന് എന്റെ അന്ന് ദുര്യോധന എന്റെ ദുര്യോധന ഞാൻ വേഷം തീർന്നുകൊണ്ടിരിക്കുമ്പോ ചുട്ടി എണീച്ച് മുഖത്തെന്തോ പണിഞ്ഞോണ്ടിരിക്കുമ്പോ എന്റെ രണ്ടാമത്തെ മകളുടെ മകളെ ഭർത്താവ് ഒരു കിരൺ പ്രഭാകർ കിരൺ പിന്നെ അമൃത ചാനലിലാണല്ലോ അവൻ വന്ന് പറഞ്ഞു അച്ഛാ അച്ഛന് പത്മശ്രീ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ജോലി വേറെ ഇല്ല. കുറെ കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് വിടുന്ന പത്രക്കാരിലൊക്കെ വരും. അവിടെ നിന്ന് ഒരു മിനിറ്റ് അര മിനിറ്റ് ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, എനിക്ക് എന്റെ വേഷം തീർന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. അങ്ങനെ പലരും വന്നു പറഞ്ഞു പത്മഭൂഷണാണ്. ഓഹോ എന്നാ അതും സന്തോഷം. ഇതൊന്നും ആസ്വദിക്കാൻ എനിക്ക് നേരല്ല. എന്റെ ദുര്യോധന ആപ്പോഴി ഞാൻ അവിടോട്ട് നിൽക്കുകയില്ല. അടുത്ത 6 മണിക്ക് രംഗത്ത് ആദ്യം കയറുന്ന വേഷമല്ലേ. പിന്നെ അവർ രണ്ടേരും കൂടെ വന്ന് ഭാഗം കൂട്ടിയപ്പോ പിന്നെ ഈ കളക്ടർ ഒരു ശ്രീനിവാസം അമ്മ പറഞ്ഞു അശാനൊക്കെ പഴയ ആളുകളാ, വേഷം കിട്ടിയാ സംസാരിക്കത്തില്ല, അശാൻ വെള്ളം പോലും കുടിക്കത്തില്ല. അപ്പൊ ആശാന്റെ അടുത്ത് നിങ്ങൾ ശല്യം ചെയ്യാതിരിക്കും. വേഷം കഴിഞ്ഞ് ആശാൻ എത്ര മണിക്കൂർ വേണമെങ്കിൽ ഇവിടെ വന്നിരുന്നേരാന്ന് ആശാൻ പറഞ്ഞു. അങ്ങനെ അവരെയൊക്കെ ഒന്ന് ഒഴിവാക്കി. അങ്ങനെയാണ് ആദ്യമേ ഈ ഒരു സംഭവം അറിയുന്നത്. പത്മശ്രീ എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനേക്കാളൊക്കെ വലുത് കഥകളിയാണെന്ന് ആശാൻ എപ്പോഴും തെളിയിക്കുന്നത്. അന്ന് വേഷം എനിക്ക് പത്മശ്രീ പത്മഭൂഷൺ തന്നതെന്തിനാ? കഥകളിക്കാ വാസുദേവന വാസുദേവന്മാർക്കല്ലാതെ കഥകളിക്കാതെ. അപ്പൊ നമ്മളെ ആ കഥകളിയോടുള്ള ഭക്തി കൊണ്ടായിരിക്കണമല്ലോ ഇതൊക്കെ ഉണ്ടാവുന്നേ. നന്ദി.